പക്ഷെ ഒരു ഡോക്ടർ ഇതിൽ കൂടുതൽ അവന്റെ ജീവിതത്തിൽ ഒന്നും കിട്ടാറില്ല. ഒരു ഡോക്ടർ ട്രാൻസ്ഫർ ആവുമ്പോൾ ഇത്രയും പേര് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി നിങ്ങൾ ഈ അതും ഈ വയറും വെച്ചിട്ട് വന്ന് എനിക്ക് വേണ്ടി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ഗിഫ്റ്റും കിട്ടാറില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. ട്രാൻസ്ഫർ ആയാലും ആയില്ലെങ്കിലും നിങ്ങളെല്ലാവരും സുരക്ഷിതകരങ്ങളിലായിരിക്കും. ഒരു ടെൻഷനും വേണ്ട, ഒരു ടെൻഷനും വേണ്ടാതെ നിൽക്കുക. എല്ലാവരും കുട്ടികളില്ലാത്ത കുട്ടികളാവും ചെയ്യും. ഞാൻ അയാളത്ത് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ എന്തായാലും കുട്ടി ഇയാളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. കുട്ടി ഉണ്ടാവും, ഒരു ടെൻഷനും വേണ്ട, സമാധാനമായിട്ട് നിൽക്കുക കേട്ടോ. അല്ലാതെ ഒരു ഇത് വിഷമിച്ചൊന്നുമില്ല. എല്ലാവരും ഉഷാറായിട്ട് നിങ്ങളുടെ എല്ലാ കുട്ടികളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തരുമ്പോൾ കേട്ടോ. എന്തായാലും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഇത് എന്തായാലും ഞാൻ എൻ്റെ മിനിസ്റ്ററിൻ്റെ അവിടെയും പോയി കാണുന്നുണ്ട്. എന്തെങ്കിലും നടക്കുന്നേ നടക്കട്ടെ. ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്, ഈ വന്നതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു സോ മച്ച്. സുഖകരമായ പ്രസവത്തിന് വേണ്ടിയിട്ട് മാനസികമായിട്ട് രോഗികളെ കൈകാര്യം ചെയ്യുന്നതിനും എടുക്കുന്നതിനുമുള്ള ഒരു താല്പര്യവും അമിത വളരെ നല്ല രീതിയിൽ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെയാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൻ്റെ ഉയർച്ചയ്ക്കും ഈ ഡോക്ടറുടെ സേവനം അത്യന്താപേക്ഷിതമാണ്. അത് ഗവൺമെൻറ്റിന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി, ബഹുമാന്യായ മന്ത്രി വീണാ ജ്യോതിനെ കണ്ട് നിവേദനം നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പരിഗണിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഡോക്ടർക്കൊരു 3 വർഷമേ ആയുള്ളൂ. വരുന്ന 2 വർഷത്തേക്കെങ്കിലും ഒന്ന് തുറന്ന് കിട്ടിയാൽ നമുക്ക് ഉപകാരപ്രദമാണെന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത് പരിഗണിക്കുമെന്ന് വിചാരിക്കുകയാണ്. കൂട്ടായിട്ട് നമുക്ക് പരിശ്രമിക്കാം, ലക്ഷ്യത്തിലെത്താമെന്ന് വിചാരിക്കും.